നമ്മളിനി പോകുന്നത് പ്രവാസികളിലേക്ക് തന്നെയാണ്. മലയാളിയുടെ പ്രവാസ ജീവിതത്തിൽ ഇത് പ്രതിസന്ധിയുടെ കാലമാണ്. മടങ്ങിയെത്തിയ പ്രവാസികളുടെ മുന്നിൽ ഇനി എന്ത്? അവർ അനുഭവിച്ചതെന്ത്? നാട് അവർക്കായി കരുതിയിരിക്കുന്നത് എന്ത്? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുകയാണ്. പ്രവാസ ശേഷം ഓരോ മേഖലയായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ചു. സംസ്ഥാന സ്വർണ്ണ വിപണി ഇതിനകം തന്നെ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് അത് നിലയ്ക്കുന്നതോടെ സ്വർണ്ണ വിപണി കൂടുതൽ തകർച്ചയിലേക്ക് പോകുമെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ഉത്സവ കല്യാണ സീസണുകളിൽ നടക്കേണ്ട കച്ചവടം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം ഇതിനകം നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്വർണ്ണവില ഇപ്പോഴും ഗ്രാമിന് 4000 മുകളിലാണ്. 2017-18 സാമ്പത്തിക വർഷം 211,784 കോടിയായിരുന്നു കേരളത്തിലേക്കുള്ള പ്രവാസി വരുമാനം. 2018-19 കാലത്ത് 242,35 കോടി രൂപയും പ്രവാസി നിക്ഷേപമായും സ്വകാര്യ കൈമാറ്റത്തിലൂടെയും 260,000 കോടിയാണ് 19-20 സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടത്. എന്നാൽ കേരളത്തിലേക്കുള്ള പ്രവാസി വരുമാനത്തിൽ 20% കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമായും ബാധിക്കുന്നത് സ്വർണ്ണ വിപണിയെ തന്നെ. കോവിഡിനെ തുടർന്ന് പൂർണ്ണമായോ ഭാഗികമായോ ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം കുറച്ചു. പണലഭ്യത കുറഞ്ഞതോടെ സ്വർണത്തിൽ നിക്ഷേപം നടത്തിയിരുന്നവരും കയ്യിലുള്ള സ്വർണം ഇനി വിറ്റഴിച്ചേക്കാനാണ് സാധ്യത. 50% പ്രവാസികളുടെ വ്യാപാരമാണ് സ്വർണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സ്വർണ വിപണി ഏതാണ്ട് 25-30% മാത്രം ഇനി വരുന്ന ഒരു സാഹചര്യമാണ്. ഉത്സവ കല്യാണ സീസണുകളിൽ ജ്വല്ലറികൾ അടച്ചിടേണ്ടി വന്നതിനാൽ വലിയ നഷ്ടമാണ് പ്രാദേശിക സ്വർണ്ണ വ്യാപാര മേഖലയ്ക്കുണ്ടായത്. ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കേണ്ടിയിരുന്ന അക്ഷയ തൃതീയയ്ക്ക് 1,500 കോടി രൂപയുടെ നഷ്ടമാണ് മേഖലയിലുണ്ടായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.